ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് നമ്മൾ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ സന്തോഷവാനായിട്ട് ഒരു ഡിഗ്രിയൊക്കെ സമ്പാദിച്ച ആ ഉല്ലാസത്തിൽ നിൽക്കുന്ന ഒരവസ്ഥ. ഇനി നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഒരു നല്ല ജോലി കിട്ടണം. ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ പ്രൈവറ്റായിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസോ അങ്ങനെ ഏത് വേണമെങ്കിലും ആകാം, നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, കാരണം ചോയ്സ് ഈസ് അവേഴ്സ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ മുന്നിലുള്ള മാർഗങ്ങൾ, ഏതൊക്കെ രീതിയിലാണ് നമ്മളതിനെ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അപ്പോൾ ഇന്നിപ്പം ഇന്ത്യയിൽ ഒരു നല്ല ജോലി കിട്ടണമെങ്കിൽ വേണ്ട ഏറ്റവും കുറഞ്ഞ ഒരു യോഗ്യത, അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിനിമം ഗ്രാജുവേഷൻ ലെവൽ തന്നെയാണ്. കാരണം IAS പോലെയുള്ള പരീക്ഷയ്ക്ക് മിനിമം ഗ്രാജുവേഷൻ മതി. ഇപ്പോൾ MBBS ആയാലും ശരി, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനിലാണെങ്കിലും ഗ്രാജുവേഷനാണ് അതിൻ്റെ ബേസിക്. പിന്നീട് അവിടെ നമ്മൾ ഓപ്ഷൻ പേപ്പർ ചൂസ് ചെയ്യുന്നു, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവാം, റീസണിങ് ഉണ്ടാവാം, ജനറൽ നോളജ് ഉണ്ടാവാം, അങ്ങനെ നമ്മൾ വ്യത്യസ്തമായിട്ട് പോകണം. അപ്പം നമ്മൾ ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനാണോ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സബ്ജക്ട്സിൻ്റെ ഒരു അവയർനെസ്, ഒരു അവബോധം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് വേണ്ടത്. പക്ഷേ IAS പോയപ്പോൾ എല്ലാവരും തൽപ്പരരായിരിക്കില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള ഇത് നമ്മുടെ കയ്യിൽ കണ്ടു എന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടാനുള്ള സാധ്യത ഇപ്പോൾ ഉള്ളത് ബാങ്കിങ്ങിലുള്ള ജോലി. കാരണം ഏറ്റവും സുരക്ഷിതമായിട്ടും നല്ല സാമ്പത്തിക സ്രോതസ്സുമാണ് ബാങ്കിലുള്ള ഒരു ജോലി എന്ന് പറഞ്ഞാൽ. അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ കമ്പനി ഗ്രാജുവേറ്റ്സ് ലെവൽ എക്സാമിനേഷൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ജോലിയുണ്ട്. അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കാണെങ്കിൽ PSCയുടെ പരീക്ഷകളുണ്ട്. അപ്പോൾ ഇതിൽ ഏത് വേണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. പക്ഷേ ഇവിടെ ഈ തീരുമാനം നമ്മുടെ തന്നെ ഓപ്ഷനാണ്. പക്ഷേ എല്ലാത്തിനും നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഇന്ന പാരൻസിൻ്റെ മക്കളായിട്ട് ജനിക്കണം എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മളിലുള്ളതല്ല, ബൈ ഡിഫോൾട്ട് അങ്ങനെ സംഭവിച്ചതാണ്. നമ്മൾ ഗ്രാജുവേഷനിൽ കൊമേഴ്സ് എടുക്കണോ സയൻസ് എടുക്കണോ ആർട്സ് എടുക്കണോ അത് ചിലപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ട് എടുത്തതായിരിക്കാം, അല്ലാണ്ട് അവിടെ ഡിഫോൾട്ട് കൊണ്ട് അത് വരില്ല. കാരണം നിങ്ങൾ ഏതിലാണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ള സബ്ജക്റ്റ്, ആ സബ്ജക്റ്റാണ് നിങ്ങൾ ഗ്രാജുവേഷൻ ലെവലിലേക്ക് നിങ്ങൾ പഠിക്കാൻ വേണ്ടി എടുക്കുന്നത്, അല്ലെങ്കിൽ PG പോസ്റ്റ് ഗ്രാജുവേഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനമായിരിക്കും പിന്നീട് സത്യമായിട്ട് ഉരുത്തിരിഞ്ഞ് വരിക. അപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങൾ ഗ്രാജുവേഷൻ, നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഒരു ഗ്രാജുവേഷൻ ലെവലിലുള്ള ആർട്സിലോ കൊമേഴ്സിലോ സയൻസിലോ എഞ്ചിനീയറിങ്ങിലോ നിങ്ങളൊരു ബിരുദം നേടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളീ പഠിച്ച ഇതിനുള്ള മാന്യമായിട്ടുള്ള ഒരു ജോലി, മാന്യമായ ശമ്പളം, മാന്യമായ ജീവിത രീതികൾ, അങ്ങനെ ഒരു എല്ലാം കൊണ്ടും നമുക്കൊരു ഡീസൻ്റായിട്ടുള്ളൊരു ജീവിതമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരും. പക്ഷെ അത് പെട്ടെന്ന് അങ്ങനെ സംഭവിക്കുന്നില്ല, നമ്മളതിനു വേണ്ടി കുറച്ച് പ്രവർത്തിക്കണം. ഇപ്പം നമ്മളിപ്പോൾ വെറുതെ ചോദിക്കുകയാണ്, നമ്മൾ എഫിഷ്യൻ്റ് ആവണോ? എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അല്ല എഫക്റ്റീവ് ആവണം, രണ്ടും ഏതാണ്ട് അർത്ഥം ഒന്നാണെന്ന് തോന്നുന്നു. വെതർ യു വാണ്ട് ടു ബി അൻ എഫിഷ്യൻറ്റ് പേഴ്സൺ ഓർ അൻ എഫക്റ്റീവ് പേഴ്സൺ. എല്ലാവരും പറയും എഫിഷ്യൻ്റ് ആയാൽ മതി എന്ന് പറയും. പക്ഷേ എഫിഷ്യൻറ്റിനെക്കാട്ടിലും ഒരു പടി മുകളിലാണ് എഫക്റ്റീവ്നെസ്. കാരണം ഡൂയിങ് തിങ്സ് റൈറ്റ്, അതാണ് എഫിഷ്യൻ്റ്. എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഡൂയിങ് റൈറ്റ് തിങ്സ്, ശരിയായത് മാത്രമേ ചെയ്യുള്ളൂ. ശരിയായത് മാത്രം ചെയ്യുന്ന ആൾക്കാരാണ് എഫക്റ്റീവ്നെസ് ഉള്ളത്. അപ്പം നമ്മൾ അങ്ങനെയുള്ളവരായിട്ട് മാറണം, എഫക്റ്റീവ് ആയിരിക്കണം, ചെയ്യുന്നതെല്ലാം എഫക്റ്റീവ് ആയിരിക്കണം, എഫിഷ്യൻ്റ് മാത്രം പോരാ. ഒന്ന്, ഇനി നമ്മളിപ്പോൾ ഏത് പരീക്ഷകൾ എടുക്കുകയാണെങ്കിലും അതിൽ ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, മാത്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, റീസണിങ് എബിലിറ്റി, ലോജിക് റീസണിങ്, അനലറ്റിക്കൽ റീസണിങ്, ക്രിട്ടിക്കൽ റീസണിങ്, അങ്ങനെയുള്ള ലോജിക്കലാണ്. ഓഫീസറായിട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ ചാപ്റ്റേഴ്സ് കൂടുതലുണ്ട്. കാരണം നമ്മുടെ എബിലിറ്റി എത്ര ഉണ്ട്, സ്കിൽ എത്രയുണ്ട്, എങ്ങനെ നമുക്കൊരു പ്രശ്നം തന്നു കഴിഞ്ഞാൽ അതിന് സോൾവ് ചെയ്ത് പുറത്തേക്ക് വരാൻ പറ്റും, അങ്ങനെയുള്ളത് കൂടുതൽ. കാരണം നമ്മുടെ ലോജിക്കലായിട്ടുള്ള ആ റീസണിങ് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് അവിടെ പരീക്ഷിക്കപ്പെടുന്നത്.
അപ്പോൾ ഒരു ക്ലറിക്കൽ കാഡറിൻ്റെ പരീക്ഷയ്ക്ക് പോകുന്നതും ഒരു ഓഫീസറിൻ്റെ പരീക്ഷയ്ക്ക് പോകുന്നതും തമ്മിലുള്ള ചോദ്യങ്ങൾ വ്യത്യാസമുണ്ടാവും ആദ്യത്തെ തന്നെ. അപ്പോൾ അവിടെ ട്രെയിനിങ്ങും നമുക്ക് കിട്ടുന്ന ആ ട്രെയിനിങ്ങും വ്യത്യാസമായിരിക്കും. കുറച്ച് കൂടുതൽ ഭാഗങ്ങളായിരിക്കും റീസണിങ്ങിൽ നമ്മൾ തീർച്ചയായിട്ടും ഓഫീസർ കാഡറിലേക്ക് പോകുമ്പോൾ വേണ്ടത്. ഇംഗ്ലീഷ് ബേസിക്കായിട്ട് ഇപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സാധനം കിട്ടിയാൽ അത് വായിച്ച് മനസ്സിലാക്കാനും അതിനൊരു റിപ്ലൈ കൊടുക്കാനും, കാരണം ഞങ്ങൾ കൂടുതൽ നമ്മൾ മലയാളം പോലെ അല്ലെങ്കിൽ തമിഴ് അങ്ങനെ അല്ലെങ്കിൽ ദേശീയ ഹിന്ദി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം കുറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഇംഗ്ലീഷിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ശതമാനം ആൾക്കാരും കട്ട് ഓഫ് മാർക്ക് കിട്ടാതെ നിൽക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, പണ്ടെല്ലാവരും ഗ്രാജുവേഷൻ കമ്പൾസറി ആയിട്ട് പോവായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ ഏതെങ്കിലും എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ആയിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് മാറുകയാണ്. അപ്പോൾ ആ BA BSc കോഴ്സിൻ്റെ രണ്ട് വർഷം ഇംഗ്ലീഷ് പഠിക്കാവുന്ന അല്ലെങ്കിൽ പഠിച്ചിരുന്ന ആ ഒരു അവസരം നമുക്കിവിടെ കിട്ടുന്നില്ല. പക്ഷെ അത് പോട്ടെ, ഇപ്പോൾ എല്ലാവരും ഒരേപോലെയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ചെയ്യണം. പക്ഷെ അതിൽ കൂടുതൽ നമുക്ക് കാണാൻ പറ്റാവുന്നത് സെൻട്രൽ സ്കൂളിൽ പഠിച്ച കുട്ടികളിൽ നല്ല സ്റ്റാൻഡേർഡാണ് കാണുന്നത്, അല്ലെങ്കിൽ പുറത്ത് നിന്ന് വന്ന കുട്ടികൾക്ക്. അപ്പോൾ അവർക്കത് കൂടുതൽ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റാവുന്നി ചെയ്യാൻ പറ്റാവുന്നതായിട്ട് നമുക്ക് പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മളെ ന്യൂമറിക്കൽ എബിലിറ്റിയിലും റീസണിങ് എബിലിറ്റിയിലൊക്കെ നല്ല മാർക്കുണ്ട്, പക്ഷേ ഇംഗ്ലീഷിന് മിനിമം കട്ട് ഓഫ് നമുക്ക് കടക്കാൻ പറ്റാതെ താഴത്തേക്ക് വരും. ഇവിടെ വേറെ ഒരു പ്രശ്നമുണ്ട്, നെഗറ്റീവ് മാർക്കുണ്ട്. ഒരു ക്വസ്റ്റ്യൻ തെറ്റായാൽ 0.25 മാർക്ക് നെഗറ്റീവായി പോകും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1.5 മാർക്കാണ് പോകുന്നത്, ഒരു മാർക്ക് കിട്ടുന്നതില്ല, 0.25 നമുക്ക് നഷ്ടമായി പോകും. അപ്പോൾ ഒരുമാതിരി ശരിയാവുന്നത് നമുക്ക് ഗസ് ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ. ഇനി അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും ഏത് പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ന്യൂമറിക്കൽ എബിലിറ്റി, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് ഇംഗ്ലീഷ് എന്നിവ കൂടിയേ തീരും, ഇതിനുള്ള പരിജ്ഞാനം. അപ്പോൾ അത് നമ്മൾ കരസ്ഥമാക്കാൻ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഗ്രാജുവേഷൻ പഠിക്കുന്ന അവസരങ്ങളിൽ തന്നെ ഏതെങ്കിലും നല്ല സ്ഥാപനങ്ങളിൽ പോയിട്ട് ഇത് പഠിക്കുക, ചില കോളേജുകളിൽ തന്നെ ഇത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒട്ടും തന്നെ സമയം നഷ്ടപ്പെടുത്താതെ ഇങ്ങനെയുള്ള കോഴ്സുകൾ, അതായത് നമുക്ക് വേറെ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടാൻ വേണ്ട ബേസിക് ആയിട്ട് ഉള്ള റീസണിങ് എബിലിറ്റി അല്ലെങ്കിൽ ന്യൂമെറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇവ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് നന്നായി പറഞ്ഞു തരുന്ന ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ വിചാരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു ജോലി കൂടിയത് ഇനിയുള്ള ജീവിതത്തിൽ, കാരണം ഇനിയുള്ള ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വരുമാനം, ഇൻകം വേണം, ഇൻകം എവിടെ നിന്നാണ് കിട്ടുക? തീർച്ചയായിട്ടും നമ്മൾ ഈ ജോലി ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള പ്രതിഫലം, റെമ്യൂണറേഷൻ, വേജസ്, സാലറി ഇതൊക്കെ ആയിരിക്കും നമുക്ക് നമ്മുടെ മനസ്സിലെ കിട്ടുന്നത്. ഇത് ആദ്യം നമുക്ക് കിട്ടുന്നു, അത് കഴിഞ്ഞ് നമുക്ക് ആ സ്ഥാപനത്തിൽ പ്രൊമോഷൻ കിട്ടുന്നു, സാലറി കൂടുന്നു, നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു വാഹനം അല്ലെങ്കിൽ ഒരു വീട്, നമ്മുടെ ചുറ്റുപാടുമുള്ള ബാക്കിയുള്ള സൗകര്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ആർജിക്കാൻ തീർച്ചയായിട്ടും നമുക്കൊരു ജോലി കൂടിയത്. അപ്പോൾ ജോലി ഇല്ലാതെ പറ്റില്ല. അപ്പോൾ ആ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലായിരിക്കണം നമ്മൾ ഇനി ഈ ഗ്രാജുവേഷൻ ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെപ്പറ്റി തീർച്ചയായിട്ടും നമുക്ക് തന്നെ ഒരു ഇത് വേണം. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏത് ഭാഗത്താണ് ഇരിക്കുന്നത്, അവിടെ നമുക്ക് ഏത് സ്ഥാപനത്തിൽ പോയാലാണ് നമുക്ക് കൂടുതൽ ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ഇനി വരുന്ന ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ ഏറ്റവും കൂടുതൽ മാർക്ക്, അതായത് മാർക്ക് എപ്പോഴും ഇവർ അറേഞ്ച് ചെയ്യുമ്പോൾ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്യുക, എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ചുവട്ടിലോട്ട്, അതിൽ ടോപ്പ് റാങ്ക് വരുന്നവർക്കാണ് ഇത് കിട്ടുക. ഇനി പഠിക്കാൻ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും കേട്ടിക്കഴിഞ്ഞാൽ വെറുതെ പോയി പഠിക്കാം, നമ്മൾ സ്കൂളിൽ പഠിച്ചതോ കോളേജിൽ പഠിച്ച രീതിയിലുള്ള ഒരു പഠിത്തം അന്ന് നമ്മൾ ശരിക്കും പഠിച്ചിട്ടുണ്ടാകണോ ഇല്ലയോ എന്ന് ഞാനൊരു അവലോകനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ പോലും നമുക്ക് ഇന്നൊരു ജോലി കൂടിയേ തീരും, ആ ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ മെയിനായിട്ട് ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങളാണ്. നമ്മൾ പഠിക്കുമ്പം ഞാൻ എന്താണ് ഒരു ലീഡിങ് ബ്രെയിൻ എന്ന് പറഞ്ഞ് ഒരു പുസ്തകം വായിക്കുകയുണ്ടായി. ആ പുസ്തകത്തിൽ പറയുന്ന മൂന്ന് പ്രധാന കാര്യങ്ങൾ, ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് നന്നായിട്ട് അത് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് നന്നായിട്ട് ഇപ്പോൾ പഠിക്കണം,
ഈ സബ്ജക്റ്റ് നമുക്ക് നന്നായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു നല്ല പെർഫോമർ ആവണം. അങ്ങനെ പെർഫോമർ ആവണമെങ്കിൽ നമുക്ക് വേണ്ട മൂന്ന് ക്വാളിറ്റീസ്, ഒന്ന് ഫൺ, രണ്ടാമത്തത് ഫിയർ, മൂന്നാമത്തത് ഫോക്കസ്. ഈ മൂന്നെണ്ണം വേണമെന്നാണ് അവർ റിസർച്ച് ചെയ്ത് ആ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്താണ് ഫൺ? ഫൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശ, തമാശയിൽ കൂടി പഠിക്കുക എന്നുള്ളതല്ല അതിൽ അർത്ഥമാക്കുന്നത്. നമ്മൾ ഏത് കാര്യമാണോ പഠിക്കുന്നത്, ആ പഠിക്കുന്ന കാര്യം സന്തോഷത്തോടു കൂടെ ചെയ്യണം. സന്തോഷത്തോടു കൂടെ ചെയ്താൽ നമുക്കത് പഠിക്കാനുള്ളൊരു തോന്നൽ തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഏത് കാര്യത്തിലാണ് നിങ്ങൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച സബ്ജക്റ്റ് നിങ്ങൾ ആ ടീച്ചറെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നിരിക്കണം. അപ്പം നിങ്ങൾ ഏത് ടീച്ചറെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ആ ടീച്ചറുടെ ഉള്ള സബ്ജക്റ്റ് കൂടുതൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടാകും. അപ്പം ഇവിടെ ആ സബ്ജക്റ്റിനോട് നിങ്ങൾക്ക് താല്പര്യം തോന്നാം, കാരണം ആ ടീച്ചറിനുള്ള താല്പര്യമാണ്. അതേപോലെ നിങ്ങൾ ഇന്ന് പഠിക്കുന്ന ഏത് സബ്ജക്റ്റാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പെർഫോം ചെയ്യുന്ന ഏത് ഫീൽഡിലാണെങ്കിലും ആ ചെയ്യുന്ന പ്രവൃത്തിയോട്, ആ ചെയ്യുന്ന കർമ്മത്തോട്, ആ പഠിക്കുന്ന സബ്ജക്റ്റിനോട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കണം ബേസിക്കായിട്ട്. അപ്പോൾ നിങ്ങൾ അത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? ഒരു ന്യൂറോ കെമിസ്ട്രിയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ഡോപ്പോമിൻ എന്നൊരു സാധനം റിലീസ് ചെയ്യും. ഡോപ്പോമിൻ, ഈ ഡോപ്പോമിൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവാം. സന്തോഷം മാത്രമല്ല ഉണ്ടാവുന്നത്, നമ്മളെ ചിന്തിപ്പിക്കുന്നത് നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സാണ്. എന്തെങ്കിലും റീസണിങ്ങോ ലോജിക്കലോ അനലിറ്റിക്കലോ ആയിട്ടുള്ള റീസണിങ് എല്ലാം ചെയ്യുന്നത് ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സാണ്. ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് കുറച്ചും കൂടെ എനർജൈസ് ചെയ്യും, പെട്ടെന്ന് സ്പീഡായിട്ട് തീരുമാനങ്ങൾ എടുക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോപ്പമിൻ റിലീസ് ചെയ്യപ്പെടണം നമ്മളുടെ ബ്രെയിനിൽ. അങ്ങനെ സംഭവിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സന്തോഷത്തോടു കൂടെ ആയിരിക്കണം. സത്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് ദിസ് ഇസ് ന്യൂറോ കെമിസ്ട്രി. അപ്പോൾ ഈ ഡോപ്പമിൻ ഇവിടെ വരുന്നു. നമ്മൾ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമ്പോൾ സ്ട്രെയിനാണ്, ഒരുപാട് എനർജി വേസ്റ്റ് ആവും. കാരണം വളരെ ശ്രദ്ധയോടുകൂടെ വേണം പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് നിങ്ങൾ പഠിക്കുന്ന ന്യൂമറിക്കൽ എബിലിറ്റിയും റീസണിങ്ങും ഇംഗ്ലീഷും എല്ലാം മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ടെൻഷൻ വരാം, കൂടുതൽ സ്ട്രെയിൻ വരാം, കൂടുതൽ എനർജി വേസ്റ്റ് ചെയ്യാം. പക്ഷേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടെ നമുക്ക് ആ സബ്ജക്റ്റ് വേണമെന്ന് പറഞ്ഞ് പഠിക്കുകയാണെങ്കിൽ നമുക്കതിന് ബോറിംഗ് ആയിട്ട് തോന്നില്ല. കാരണം ചെയ്യാൻ തന്നെ സന്തോഷം കൂടും, സമയം പോകുന്നതറിയില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കുകയാണെങ്കിൽ ആ സമയം എത്ര നേരം സംസാരിച്ചു എന്ന് പറയാം, അയ്യോ കഴിഞ്ഞോ, ഇത്ര നേരം ആയോ, ഇത്രയും പെട്ടെന്നോ എന്ന് നമ്മൾ ചോദിച്ചു പോയി. എന്തുകൊണ്ടാണ് നമ്മളാ സമയം പോകുന്നത് അറിയുന്നില്ല. അപ്പോൾ തീർച്ചയായും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തി ഏത് സബ്ജക്റ്റാണെങ്കിലും അത് സന്തോഷത്തോടുകൂടെ നമ്മൾ പഠിക്കണം എന്നുള്ള രീതിയിൽ ചെയ്യണം. അപ്പോൾ അതൊരു അതിൽ സംഭവിക്കുന്നത് ഡോപ്പോമിൻ എന്നത് ഇറ്റ് ഈസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ. ന്യൂറോ ട്രാൻസ്മിറ്ററാണ് അത്, ബ്രെയിനിൽ മൂവ് ചെയ്യണം അത്. പിന്നെ ബ്രെയിൻ സെൽസിൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാവും, നമുക്ക് ന്യൂ കോർട്ടെക്സിന് കൂടുതൽ എനർജി കിട്ടും, സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഇപ്പോൾ കാർ ഓടിക്കാൻ എല്ലാവർക്കും പരിചയമുണ്ടാവും. നമ്മൾ കുറേ കാലം എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് നിന്ന് മാറി ബേസൽ ഗാംഗ്ലിയ എന്നൊരു സ്ഥലത്താണ് സ്റ്റോർ ചെയ്യുന്നത്, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഒരു ചെറിയ എക്സാമ്പിളിൽ കൂടി ഇത് പറഞ്ഞ് മനസ്സിലാകും. കാരണം നിങ്ങൾ കാർ ഡ്രൈവിംഗ് പഠിച്ചു, കാർ ഡ്രൈവിംഗ് പഠിക്കുക വളരെ സൂക്ഷിച്ചാണ് നിങ്ങൾ ഓടിക്കുക. കാരണം റോഡിൽ ആൾക്കാരുള്ളപ്പോൾ അവരെ മുട്ടാതെ ഓടിക്കണം, ഗിയർ മാറ്റണം, ആൾക്കാരുണ്ടെങ്കിൽ ഹോൺ അടിക്കണം, ഗിയർ മാറ്റണമെങ്കിൽ ക്ലച്ചിൽ ചവിട്ടണം, ആൾക്കാരുണ്ടെങ്കിൽ ബ്രേക്കിൽ ചവിട്ടണം, സ്പീഡ് കുറവാണെങ്കിൽ ആക്സിലേറ്റർ കൂട്ടണം, കുറയ്ക്കണം. അപ്പോൾ കുറേ കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൽ കൂടെയാണ്, അതാണ് ചിന്തിച്ച് ചെയ്യുന്നത്. അതേ സമയത്ത് രണ്ടോ മൂന്നോ വർഷം ഇങ്ങനെ കാർ ഓടിച്ച് പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാർ ഓടിക്കുമ്പോൾ ഇത്രയും സ്ട്രെയിൻ എടുക്കാറുണ്ടോ? ആദ്യം പഠിക്കുമ്പോൾ ഒരാൾ നമ്മളോടൊരു വർത്തമാനം പറഞ്ഞാൽ പോലും നമുക്കത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല, മിണ്ടാതിരിക്കാൻ പറയും, അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് നോക്കില്ല, കാരണം നമ്മുടെ കോൺസെൻട്രേഷനാണ് പോകുന്നത്. പക്ഷേ കുറേ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് കാർ ഓടിക്കുമ്പോൾ നമുക്ക് ഇത്രയും ടെൻഷനുണ്ടോ, സ്ട്രെയിൻ ഉണ്ടോ? ഇല്ല. നമ്മളൊരു മൊബൈൽ ഫോൺ വന്നാൽ തന്നെ എടുത്ത് സംസാരിച്ചുകൊണ്ട് കാർ ഓടിക്കും, ഇല്ലെങ്കിൽ വേറൊരാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഈറ്റബിൾസ് വാങ്ങിച്ച് വായിലിട്ടുകൊണ്ട് കാർ ഓടിക്കും. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർ ഡ്രൈവിംഗ് നടക്കുന്നത്
പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൽ നിന്നല്ല, ബേസൽ ഗാംഗ്ലിയയിൽ നിന്നാണ്. കാരണം നിങ്ങൾ പഠിച്ച നിങ്ങൾ ആ എക്സ്പീരിയൻസ് ബേസൽ ഗാംഗ്ലിയയിൽ കൊണ്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ബേസൽ ഗാംഗ്ലിയാണ് പിന്നെ ചെയ്യുന്നത്. ഇവിടെയും നിങ്ങളിവിടെ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ട്രെയിനിങ് ചെയ്ത് കണക്കുകൾ ചെയ്ത് ഇംഗ്ലീഷ് റീസണിങ് ഇതെല്ലാം ചെയ്ത് ചെയ്ത് ആ എക്സ്പീരിയൻസാണ് ബേസൽ ഗാംഗ്ലിയയിൽ കൊണ്ട് സ്റ്റോർ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ആ പ്രോബ്ലം ആൻസർ ചെയ്യണത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൽ നിന്നായിരിക്കില്ല, ബേസൽ ഗാംഗ്ലിയയിൽ നിന്നായിരിക്കും ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ ആ ടെൻഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല, പരീക്ഷയ്ക്ക് വിഷമം വരില്ല, നേരെ ബേസൽ ഗാംഗ്ലിയയിൽ നിന്നാണ് ചെയ്യുന്നത്. ഈ എക്സ്പീരിയൻസ് എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ടെൻഷൻ ഉണ്ടാവും. നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ചിലർ പറയും എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, വേറെ ഒക്കെ ടെൻഷനുണ്ട്, ഉത്തരം കാണുന്നില്ല, ആൻസർ എഴുതാൻ തോന്നുന്നില്ല, ചോദ്യ പേപ്പറിൽ ശരിയായ ചോദ്യം മനസ്സിൽ തോന്നുന്നില്ല എന്നെല്ലാം നമ്മൾ പറയാം. പക്ഷേ ഇതെല്ലാം മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് കിട്ടിയാലേ പറ്റുള്ളൂ. ട്രെയിനിങ് കിട്ടിയവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ നല്ല സ്ഥാനത്ത് നല്ലൊരു സ്ഥാപനത്തിൽ കോച്ചിങ്ങിന് പോകണമെന്ന് വിചാരിക്കുക, ഈ പ്രശ്നം ഉണ്ടാവില്ല എന്ന് 100% ഉറപ്പ് പറയാം. ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം. നിങ്ങളറിയാം എവിടെയെങ്കിലും തീപിടുത്തം ഉണ്ടായാൽ ആ തീപിടുത്തത്തിൽ ആ സാധനത്തിന് രക്ഷപ്പെടാൻ വരുന്ന ആൾക്കാർ ഫയർ സർവീസ് ആണ്. ഫയർ സർവീസിലെ ആൾക്കാർക്ക് വ്യക്തമായ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, എങ്ങനെയാണ് ഈ തീപിടുത്തത്തിൽ നിന്ന് ഈ സ്ഥാപനത്തിന് രക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ആൾക്കാരെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അവർക്ക് ആദ്യം അവിടെ തീപിടുത്തം ഉണ്ടായാൽ പോലും ആ എക്സ്പീരിയൻസാണ് അവരെ തീ കെടുത്താൻ വേണ്ടിയിട്ട് ഫയർ ഫൈറ്റിങ്ങിന് പോകുന്നത്. ഫയർ ഫൈറ്റിങ്ങിന് പോകുമ്പോൾ അവർ ചെയ്യുന്നത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്നല്ല, ബേസൽ ഗാംഗ്ലിയാണ് അവരെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ടെൻഷനില്ലാണ്ട് ചെയ്യുന്നത്. ഇത് തന്നെയാണ് യുദ്ധസ്ഥലത്ത് നമ്മളെ ഭടന്മാർ ഇന്ത്യൻ സോൾജേഴ്സ് പാകിസ്ഥാൻകാരെ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അവരായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അവർ യുദ്ധം ചെയ്യുന്നത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് പറയുന്നതനുസരിച്ചല്ല, അവർ സമ്പാദിച്ചു വെച്ചിട്ടുള്ള അനുഭവ സമ്പത്ത് സ്റ്റോർ ചെയ്ത ബേസൽ ഗാംഗ്ലിയയിൽ നിന്നാണ് ഇൻസ്ട്രക്ഷൻ പോകുന്നത്, ഇന്നത് ചെയ്യൂ അങ്ങനെ ചെയ്യൂ, അങ്ങനെയാണ് അവർ ജയിച്ചിട്ട് ഇവിടെ വരുന്നത്. അപ്പം നമുക്ക് നല്ലൊരു പെർഫോമൻസ് ചെയ്യാൻ അല്ലെങ്കിൽ നന്നായി പഠിക്കാൻ നന്നായി പഠിച്ച് പരീക്ഷ എഴുതാൻ അവിടെ നല്ലൊരു റിസൾട്ട് നമ്മൾ ചെയ്യണം. വി ഹാവ് ടു ബി എ ഗുഡ് പെർഫോമർ. ആ പെർഫോമർ ആവാൻ തീർച്ചയായിട്ടും നമുക്ക് വേണ്ട കാര്യം നമ്മൾ ആദ്യം ഈ ഫണ്ണോടുകൂടെ കാര്യങ്ങൾ ചെയ്യണം, താല്പര്യത്തോടു കൂടെ. അപ്പോൾ അവിടെ പറഞ്ഞു അവിടെ നമുക്ക് വരുന്നത് ഡോപ്പമിൻ എന്നൊരു സബ്ജക്റ്റാണ്. ഡോപ്പമിൻ എന്ന ബ്രെയിൻ റിലീസ് ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമിൻ. അത് ബ്രെയിനിനെ റിലീസ് ചെയ്യും, അത് നമുക്ക് നല്ലതാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു ഫിയർ, പേടി വേണം. പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയെ പേടിക്കണം, പഠിക്കണേനെ പേടിക്കണം എന്നല്ല. യു നീഡ് നോട്ട് കെയർ അബൌട്ട് ദ സ്റ്റഡി ഓർ സബ്ജക്റ്റ് ഓർ ദി എക്സാമിനേഷൻ. എക്സാമിനേഷന് പേടിക്കണം എന്നല്ല പറഞ്ഞത്, പക്ഷേ നിങ്ങളൊക്കെ ആ ടാർഗറ്റ് ചെയ്യണത് കുറച്ചും കൂടെ കൂടുതൽ ചെയ്യണം, കുറച്ചും കൂടെ അംബീഷ്യസ് ആയിരിക്കണം. നിങ്ങൾ ഇത്ര പ്രോബ്ലംസ് ഇന്ന ചാപ്റ്ററിൽ ഇത്ര പ്രോബ്ലം ചെയ്ത് പഠിക്കണം അല്ലെങ്കിൽ ഇന്ന ചാപ്റ്റേഴ്സ് പഠിക്കണം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഒരു 10-15 പ്രോബ്ലങ്ങളും കൂടെ കൂടുതൽ ചെയ്ത് പഠിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? അയ്യോ അത് പഠിക്കണമല്ലോ എന്നുള്ള ആ പേടി ഉണ്ടാവും. ആ പേടി നല്ലതാണ്. ആ പേടി സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ നോർ അഡ്രിനാലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർമോൺ പ്രൊഡ്യൂസ് ചെയ്യാം, നോർ അഡ്രിനാലിൻ. ആ നോർ അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യണത് ഒരു പോസിറ്റീവ് ഹാർമോണാണ്. ആ ആൻസൈറ്റി അതൊക്കെ ഓവർകം ചെയ്യാൻ ഇതാവും. അപ്പോൾ കുറച്ച് പേടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് കുറച്ചും കൂടെ മാറി നിൽക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, എല്ലാം അറിയാം, എന്നാൽ പിന്നെ ഒരു പേടി ഉണ്ടാവില്ല. അപ്പോൾ പഠിക്കാനുള്ളത് കുറച്ച് കൂടുതൽ വേണം. അയ്യോ ഇതൊക്കെ പഠിക്കണോ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, ഓ ഇത്രയൊക്കെ എനിക്ക് പഠിക്കാനുണ്ടല്ലേ, ഇത് ഞാൻ പഠിക്കും, പഠിച്ചു തീർക്കും. അപ്പോൾ അത് നിങ്ങൾ ആദ്യം നോക്കുമ്പോൾ നിങ്ങളുടെ ടാർഗറ്റിനും കുറച്ച് അപ്പുറത്താണ്. പക്ഷേ എങ്കിലും സന്തോഷത്തോടുകൂടി അത് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ചെറുതായിട്ടുള്ളൊരു പേടി, ആ പേടി നോൺ അഡ്രിനാലിൻ എന്നുള്ള ഹാർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് ഫേസ് ചെയ്യാനുള്ള കരുത്തും കിട്ടുകയാണ്. അപ്പോൾ ഫണ്ണായി ഫിയർ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഫോക്കസ് തീർച്ചയായിട്ടും വരും. കാരണം നമ്മൾ ഫോക്കസ് ചെയ്യണം, നമുക്ക് എന്താ വേണം, നമ്മുടെ ടാർഗറ്റ് എന്താ, ഈ ജോലി കിട്ടണം. അപ്പോൾ ആ ജോലി കിട്ടണം എന്നുള്ള ആ ഫോക്കസിലേക്ക് നമ്മൾ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില പരീക്ഷകൾക്ക് രണ്ടും എക്സാംസ് ഉണ്ടാവും, പ്രിലിംസും ഫൈനലും, പിന്നെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് ചെയ്യും. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്ഥാപനങ്ങളുണ്ട്, എല്ലാവരും പഠിക്കുന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും കിട്ടുന്നില്ലല്ലോ.
എന്തുകൊണ്ടാണ് കിട്ടാത്തത്? ഒന്നാമത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ ഈ രീതിയിൽ നല്ലൊരു പെർഫോമർ ആവണം. നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ കറക്റ്റായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റണം. അതൊന്ന്, കൂടുതൽ മാർക്ക് നമുക്ക് കിട്ടാൻ പറ്റണം, പേടി നമുക്ക് പാടില്ല. അപ്പോൾ അതിൽ നമുക്ക് നന്നായി പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മൂന്നാണ്, ഫൺ, ഫിയർ, ഫോക്കസ്. ആ രീതിയിൽ ചെയ്യാം. ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മുടെ ഏതൊരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ പോവുകയാണെങ്കിലും നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും, നല്ല രീതിയിൽ ആൻസർ ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റും. ഇന്ന് എല്ലാവർക്കും ചെറുപ്പക്കാരെയാണ് വേണ്ടത്, യങ്സ്റ്റേഴ്സിനെ, ഫ്രഷ് ഗ്രാജുവേറ്റ്സിനെയാണ്. ഞാനിപ്പോൾ ഈ അടുത്തിടയ്ക്ക് കേരളത്തിൽ ഫെഡറൽ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒക്കെ റിക്രൂട്ട്മെൻറ്റ് കണ്ടത്, പാസ് ഔട്ട് ചെയ്തിട്ട് ഒരു മൂന്നാല് വർഷം കഴിഞ്ഞവരെ അവർ വിളിക്കുന്നില്ല. കാരണം എന്താ? അവർക്ക് യങ്സ്റ്റേഴ്സിനെ മതി, അവരാണ് ഏറ്റവും നല്ല കരുത്തന്മാർ, കഴിവുള്ളവർ, അല്ലെങ്കിൽ ഇവരെ എന്തുകൊണ്ട് ഇത്രയും കാലം പോയില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ തന്നെ, ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തേർഡ് ഇയറൊക്കെ പഠിക്കുമ്പോഴായിരിക്കും. ഗ്രാജുവേഷൻ തേർഡ് ഇയർ പഠിക്കുമ്പോൾ തന്നെ ഒരു സ്ഥാപനത്തിൽ ചേർന്ന് പാർട്ട് ടൈമായിട്ട് നമ്മൾ ഈ കോഴ്സ് കൂടെ അറ്റൻഡ് ചെയ്ത് വരികയാണെങ്കിൽ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയതും ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നമുക്ക് നല്ല ശമ്പളത്തോടുകൂടി ഒരു ജോലിയിൽ കയറാൻ പറ്റും. അപ്പോൾ അങ്ങനെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ തേർഡ് ഇയർ തന്നെ ഇതിന് വേണ്ടി ചെയ്യാം. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയത് പിന്നെ നമ്മൾ താമസിക്കാൻ പാടില്ല. കാരണം ട്രെയിനിങ് എന്തായാലും വേണം, ട്രെയിനിങ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ന് ട്രെയിനിങ് കൂടുതൽ കുട്ടികളുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് പോണത്. പണ്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ട് പോണവർ കുറവായിരുന്നു. അപ്പോൾ ട്രെയിനിങ് ഉള്ള കുട്ടികളുടെ കൂടെ നമ്മൾ കോമ്പറ്റീഷന് പോകുമ്പോൾ നമ്മൾ അവരെക്കാളും പുറകിലാവും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമുക്കും അവരെക്കാളും നല്ല ട്രെയിനിങ് കിട്ടണം. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം ബാങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളുടെ എണ്ണം കൂടുന്നത് ഇപ്പോൾ പലരും പറയാം, നാഷണലൈസേഷൻ വരുന്നുണ്ട്, കുറച്ചൊക്കെ കുറയുന്നുണ്ട്, എങ്കിൽ പോലും റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവിക്കുന്നുണ്ടെന്ന്. അപ്പോൾ നേരത്തെ ചെയ്തവർ കൊല്ലം കൊല്ലം റിട്ടയർ ചെയ്തു, അപ്പോൾ അത് വാക്കൻസി ഫില്ല് ചെയ്യണം. അപ്പോൾ ഏറ്റവും നല്ല കഴിവുള്ളവരെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിവുള്ളവരായിട്ട് മാറണം. നമ്മുടെ അക്കാഡമിക് ഇതിൽ മാർക്കുകൾ നമ്മൾ സർട്ടിഫിക്കറ്റിൽ നമുക്ക് കാണാം. അതിന് പുറമെ നമ്മൾ ചെയ്ത ഈ എക്സാമിനേഷൻസിൽ നമുക്ക് ക്വാളിഫിക്കേഷന് വേണ്ടതായിട്ടുള്ള മാർക്കിനേക്കാളും കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവും, അതിൽ കൂടുതൽ മാർക്ക്. ഇനി ഒരുപാട് പേരുണ്ടെങ്കിൽ അവർ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നടത്താം. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ ഫൈനലായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്നത്. എങ്കിൽ പോലും ഇന്ന് ഇന്ത്യയിൽ ഒരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരുമാതിരി പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ ട്രെയിനിങ്ങും കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ജോലിക്ക് കയറാൻ പറ്റും. പക്ഷേ വേണ്ടതായിട്ടുള്ളൊരു മാർഗനിർദ്ദേശം നമുക്ക് തരാൻ ചിലപ്പോൾ ആൾക്കാരുണ്ടാവില്ല, അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ഥലത്ത് ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്, നിങ്ങൾ തന്നെ അന്വേഷിച്ച്. ഏറ്റവും നല്ലത് നമ്മൾ സ്കൂളിൽ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ചെയ്യാം. ലാസ്റ്റ് ഇയർ പല കോളേജുകളിൽ ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഏതെങ്കിലും ഇതിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാ വർഷവും ബാങ്കിൻ്റെ, ഫെഡറൽ ബാങ്കിൻ്റെ എക്സാമിനേഷൻ വരുന്നുണ്ട്, പ്രൈവറ്റ് ബാങ്ക്സാണ്, ദെൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ എക്സാമിനേഷൻ വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ അവർ കോളേജിൽ നിന്ന് തന്നെ റിക്രൂട്ട് ചെയ്ത ആൾക്കാർ എടുക്കുന്നുണ്ട്. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ വരുന്നുണ്ട്, IBPS അവർ ചെയ്യുന്നുണ്ട്, RRB എക്സാമിനേഷൻ വരുന്നുണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വരുന്നുണ്ട്, RRB വരുന്നുണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗ്രൂപ്പ് ബി ഓഫീസർ അസിസ്റ്റൻ്റ് അതും വരുന്നുണ്ട്. അപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഏതാണ്ട് ഒരു ഏപ്രിൽ മെയ് തൊട്ട് തുടങ്ങുകയാണ് ഈ സീസൺ. ഏപ്രിൽ മെയ്യിൽ എന്ന് പറഞ്ഞാൽ ആദ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷനാണ് വരിക. അത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്ലറിക്കൽ കാഡാണ്. അത് കഴിഞ്ഞാൽ RBI, പിന്നെ RRB, IBPS, അതിനിടയ്ക്ക് പ്രൈവറ്റ് ബാങ്ക്സിൻ്റെ വരും. ഇതിനിടയ്ക്കാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ വേറെ എക്സാമിനേഷനുകൾ, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഏത് എക്സാമിനേഷന് പോകുകയാണെങ്കിലും ആദ്യത്തെ സ്ക്രീനിങ്ങിൽ നമ്മൾ ക്വാളിഫൈഡായി പോകാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഏത് പരീക്ഷകളിലും ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അതിൽ ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ബോട്ട് ആൻഡ് സ്ട്രീംസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, പാർട്ട്ണർഷിപ്പ്, ഇങ്ങനത്തെയുള്ള ചാപ്റ്ററിനുള്ള ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് നമ്മൾ വളരെയധികം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഏത് രീതിയിൽ? ഫൺ, ഫിയർ, ഫോക്കസ് എന്നുള്ള രീതിയിൽ, സന്തോഷത്തോടു കൂടെ, അല്ലാണ്ട് ഇത് പഠിക്കണ്ടേ എന്നുള്ള രീതിയിലല്ല, ആ രീതിയിൽ. റീസണിങ്ങിനാണെങ്കിലും അത് അങ്ങനെ തന്നെ പോകേണ്ടി വരും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പഠിത്തം കഴിഞ്ഞ് നമ്മൾ ജോലി കിട്ടുന്നത് അറിയുകയേയില്ല. മറ്റേത് പഠിത്തം കഴിഞ്ഞിട്ട് ഒരു വർഷം, ഒന്നര വർഷമൊക്കെ അത് സാധാരണഗതിയിൽ നമ്മൾ ട്രെയിനിങ്ങിനും ഇതൊക്കെ പോയിട്ടുള്ളൊരു ഇതാണ്. പക്ഷേ അതിൽ കൂടുതൽ രണ്ട് വർഷം, മൂന്ന് വർഷമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ബാക്കിയുള്ള ഇതിൽ ബാക്കിയുള്ള ആൾക്കാർ, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത ആൾക്കാരുടെ പാരൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ വേറെ കാരണങ്ങളുണ്ടാവാം, ഇങ്ങനെയുണ്ടാവും. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ഈ ജോലി കിട്ടുക എന്നുള്ള ആ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും
അതിനെ നമ്മളെ സജ്ജരാക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും പോയിരിക്കണം. പോയി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതിൽ ഈ പറയേണ്ട പ്രത്യേക കാര്യം, ഇനിയിപ്പോൾ ഇതിൻ്റെ ഓരോന്നിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പോകേണ്ടി വരും. അപ്പോൾ അത്രയും നമ്മൾ ചെയ്തില്ലെങ്കിൽ പോലും ബേസിക് ആയിട്ട് ഇത്രയും വേണമെന്നുള്ളതും ഇത് ചെയ്യണം, ഇതിപ്പം വലിയൊരു എക്സ്പെൻസ് ഒന്നും വരില്ല. നമ്മൾ ഇത്രയും കാലം പഠിച്ചു, ഇനി ഒരു 5-6 മാസം അത്രയും മതി. 6 മാസത്തെ ട്രെയിനിങ് ഉണ്ടെങ്കിൽ ബേസിക് കിട്ടും ഈ എല്ലാ സബ്ജക്ട്സിലും. പക്ഷെ അത് നമ്മൾ പഠിത്തത്തിൻ്റെ കൂടെ തന്നെ കൊണ്ടുവാണെങ്കിൽ, ഗ്രാജുവേഷൻ്റെ ലാസ്റ്റ് ഇയർ തന്നെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. എനിക്കറിയാം എത്രയോ കുട്ടികൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെയ് ജൂണിലൊക്കെ റിസൾട്ട് വന്നാൽ ഡിസംബറിനുള്ളിൽ ജോലിക്ക് കയറി എത്രയോ ആൾക്കാരെ അറിയാം. എന്തുകൊണ്ട്? അവർ നേരത്തെ പ്ലാൻ ചെയ്തു. പ്ലാനിങ് ഈസ് ഹാഫ് ഡൺ എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ പ്ലാനിങ് ചെയ്യണം, നമുക്ക് ഇന്നതാവണം, ഇന്നത് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ബാങ്കിൻ്റെ ജോലിക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം വാക്കൻസീസ് കൂടുതലുണ്ട്, ശമ്പളം കൂടുതലുണ്ട്, സെക്യൂരിറ്റി കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, അല്ലാതെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഇഷ്ടംപോലെ ജോലികളുണ്ട്. അപ്പോൾ ഏത് ജോലി, നമുക്കൊരു ജോലി, പിന്നെ നമ്മൾ സെലക്ട് ചെയ്യണം ഇനി ഏത് ജോലി വേണം. അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. 2-3 ജോലികൾ ഒന്നിച്ചായിരിക്കും ചിലപ്പോൾ കിട്ടുക, അത് നിങ്ങളുടെ കഴിവുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ, നിങ്ങൾ നല്ലൊരു സ്ഥാപനത്തിന് തിരഞ്ഞെടുക്കും. ഒട്ടും പറയേണ്ട, കാരണം എല്ലാവരും ഈ ഇത് കഴിഞ്ഞിട്ട് തന്നെ, ഈ പ്രക്രിയ കഴിഞ്ഞിട്ട് തന്നെയാണ് ആവണത്. അല്ലാതെ ഒന്നും പഠിക്കാതെ ആരും പോകുന്നില്ല. പക്ഷേ ഇന്ന് കോമ്പറ്റീഷൻ കൂടുതലുകൊണ്ടാണ് ഇത് വേണ്ടി വരുന്നത്. പണ്ട് അത്ര കോമ്പറ്റീഷൻ ഇല്ലാത്ത കാരണം നമ്മൾ ഉള്ളതിൽ വെച്ച് അങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ ഈ രീതിയിൽ പോയിട്ട് നിങ്ങൾക്ക് അധികം താമസിക്കാതെ തന്നെ നിങ്ങളൊരു നല്ല സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുകയും നല്ലൊരു ജോലി നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. Thanks.